എരുവേശിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയെ അക്രമിച്ചതായും മർദ്ദിച്ചതായും അസഭ്യം പറഞ്ഞതായും സ്ത്രീയുടെ പരാതി. എ പി ഫാത്തിമയ്ക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രിയോടെ കോൺഗ്രസ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് സെക്രട്ടറി ബാബുരാജ് തോട്ടുങ്കര എന്നയാളാണ് അക്രമിച്ചത് എന്നാണ് പരാതി. മഴവെള്ളം വീഴുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കാരണമായി പറയുന്നത്. വീട്ടിൽ പ്രായമായ ഉമ്മയെയും മക്കളെയും തെറിവിളിച്ച് അസഭ്യം പറഞ്ഞതായും വധഭീഷണി മുഴക്കിയതായും പരാതിയിൽ പറയുന്നു. കുടിയാമല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എ പി ഫാത്തിമ തളിപ്രമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെ ഒരു വൈകുന്നേരം 7-7 സമയമാകുമ്പോഴാണ് എന്നെ ഫാത്തിമ എ പി വിളിക്കുന്നത്. മെമ്പറെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരെ വീട്ടിൽ തൊട്ടടുത്ത് താമസിക്കുന്ന തോട്ടുംകര ബാബുരാജ് പറയുന്ന ആൾ മദ്യപിച്ചിട്ട് എല്ലാ ദിവസങ്ങളും ഇങ്ങനെ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാത്തിമേൻ്റെ ഉമ്മേനെയും ഫാത്തിമേനെയും കുട്ടികളിലും തെറി പറയുന്ന രീതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഇന്നലെ അത് രൂക്ഷമായി അയാൾ വീട് അതിക്രമിച്ച് കയറി ചെടിച്ചട്ടിയെടുത്ത് പിന്നെ കാലിലും കയ്യിലെല്ലാം ഇട്ട് അപ്പോൾ ആ രീതിയിൽ കൈക്കും കാലിലും ചതവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു വെള്ളം പോകാൻ വേണ്ടി വെച്ച കല്ലെല്ലാം എടുത്ത് മാറ്റി പ്രകോപനമായിട്ട് പെരുമാറി 19 വയസ്സിലെ ഉമ്മയുണ്ട്. അവിടെ ഉമ്മേനെ തെറി പറയുണ്ടായി. അപ്പോൾ ഒരു മോളും മോനുമാണ് ഫാത്തിമക്കുള്ളത്. അപ്പോൾ ആ മോനാണെങ്കിൽ ഇന്നലെ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. നമ്മളോട് ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വന്ന് എക്സ്റേ എടുത്ത് പിന്നെ എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ട്, ചതവിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാരിയായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് തോട്ടുംകര ബാബുരാജ് പറയുന്ന ഈ വ്യക്തി കോൺഗ്രസ്സുകാരനാണ്. അയാൾ അതിൻ്റെ എന്തൊരു സ്ഥാനമുണ്ടെന്ന് പറയുന്നത് നമുക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. അപ്പോൾ അയാൾ അങ്ങനെ നിരന്തരം ഭീഷണിപ്പെടുത്തും. അപ്പോൾ തൊട്ടടുത്താണ് ഇവർ താമസം. ഇവർ റവന്യൂ വകുപ്പിലെ ഭൂമിയിലാണ് താമസിക്കുന്നത്. ഇവരെല്ലാവരും താമസിക്കുന്നവരാണ്, അയൽക്കാരാണ്, എന്ത് കാര്യത്തിന് ഓടി വരേണ്ടവരാണ്. പക്ഷേ ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ, അതായത് കേട്ടാൽ അറക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെറി പറയുന്നത്. 80 വയസ്സായ ഉമ്മയെല്ലാം മാനസികമായിട്ടും വല്ലാതെ പ്രശ്നത്തിലാണ്. അവരെ അവരെ മാപ്പിളയോടെ മുപ്പിയാപ്പിളയോടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ മക്കളും കുട്ടികളും ഉമ്മയും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ ശരിയാവില്ല. കാരണം ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ഒരു കൊടി പറിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ പിന്നെ നൈറ്റി അഴയിൽ പുറത്താറിയിട്ട് നൈറ്റി പിന്നെ ഉപയോഗിച്ചുകൊണ്ട് തട്ട ഇട്ടിട്ട് ഫാത്തിമയെ ചെയ്തെന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബി ജെ പിയിൽ ഒരു കൊടി പറിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ക്യാമറയിൽ കണ്ടതുകൊണ്ട് അത് പിന്നെ ആളെ മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഈ ബാബുരാജ് പറയുന്ന ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ഈ വ്യക്തിക്കെതിരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ വധഭീഷണി തന്നെയാണ് മുഴക്കുന്നതെന്നാണ് ഫാത്തിമ ആ പറയുന്നത്. പോലീസ് ഇന്നലെ വന്ന് മൊഴിയെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ വേണ്ടരെല്ലാം എന്നെ വാർഡ് മെമ്പർ എന്നെല്ലാം വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, നമുക്ക് പറഞ്ഞ് തീർത്തത് അയലോക്കത്ത് താമസിക്കുന്നതല്ലേ എന്നാൽ പറയില്ല. പക്ഷേ ഇന്നലത്തെ ഈ പ്രകോപനം കാണുമ്പോൾ ഇതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിനൊരു ഒരു അവസാനം വേണം. കാരണം ഇങ്ങനെ രണ്ട് വീട്ടുകാരും അടുത്ത് തമ്മിൽ നിന്നുകൊണ്ട് ഇങ്ങനെ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ അത് മുന്നോട്ട് പോലും മക്കളെയും കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. മെമ്പറെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നാണ് പറഞ്ഞിനി. അപ്പോൾ അങ്ങനെ ഓടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയെല്ലാം കാണാൻ കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ശ്രീകണ്ഠപുരം.